പറഞ്ഞു, മൻ ഖതല വസ്ഖതൻ ഫീ അവലി ലർബ ഫലഹു കദാ വകദാ ഹസന, ومن قتله في الضربة الثانية فله قضاء وقضاء حسنة دون الحسنة الأولى ومن قتله في الضربة الثالثة فله قضاء وقضاء حسنة دون الحسنة الثانية എന്താണ് ഹദീസിന്റെ അർത്ഥം? നിങ്ങളിൽ ഒരാൾ ഒരു പല്ലിയെ കൊന്നു, ഫി അവലി ലർബ ഒറ്റ അടിക്ക്, ഒറ്റ അടിക്ക് ഒരാൾ ഒരു പല്ലിയെ കൊന്നു കഴിഞ്ഞാൽ, ഫലഹു കദാ വകദാ ഹസന, അയാൾക്ക് ഇന്നാലിന്ന പ്രതിഫലം ഉണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, വമൻ ഖതലഹു ഫിൽ ദർബത്തി സാനിയ, രണ്ടാമത്തെ അടിക്കാണ് ഒരാൾ പല്ലിയെ കൊന്നതെങ്കിൽ, ഫലഹു കദാ വകദാ ഹസന ദൂനൽ ഹസനത്തിൽ ഊല, അയാൾക്കും പ്രതിഫലം ലഭിക്കും, പക്ഷേ ഒന്നാമത്തെ അടിക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കാൾ ചുരുങ്ങിയ പ്രതിഫലം. ആദ്യ അടിക്ക് പല്ലിയെ കൊന്നാൽ അയാൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കാൾ താഴെയുള്ള കുറഞ്ഞ ഒരു പ്രതിഫലമായിരിക്കും രണ്ടാമത്തെ അടിയിൽ കൊന്നാൽ ലഭിക്കുന്നത്. വമൻ ഖതലഹു ഫിൽ ദർബത്തി സാലിസ, മൂന്നാമത്തെ അടിക്കാണ് ഒരാൾ പല്ലിയെ കൊല്ലുന്നതെങ്കിൽ, ഫലഹു കദാ വകദാ ഹസന ദൂനൽ ഹസനത്തി സാനിയ, രണ്ടാമത്തതിന് കൊന്നാൽ കിട്ടുന്ന കൂലിയേക്കാൾ കുറഞ്ഞ കൂലിയായിരിക്കും മൂന്നാമത്തെ അടിക്ക് കൊന്നാൽ ലഭിക്കുന്നത്. ഇതൊരു അന്ധവിശ്വാസമാണെന്ന് വിചാരിക്കരുത്. പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. പലയിടങ്ങളിലും ഒരു കാര്യം പറയുന്ന സമയത്ത് പല്ലി ചിലക്കുന്നത് കേട്ടാൽ പറയാറുണ്ട്, കണ്ടില്ലേ ഞാൻ പറഞ്ഞത് സത്യമാ, അതുകൊണ്ടാണ് പല്ലി ചിലച്ചത് എന്ന നിലയിൽ ഒരു വിശ്വാസമുണ്ട് ആളുകൾക്ക്. അത് അന്ധവിശ്വാസമാണ്. അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മൾ നിർബന്ധമായും ഉപേക്ഷിക്കേണ്ടതാണ്. പലപ്പോഴും പറയാറുണ്ട്, ശരീരത്തിൽ എവിടെയെങ്കിലും പച്ചത്തുള്ളൻ പച്ചപ്പയ്യെന്ന് പറയുന്ന ആ ജീവി വന്നിരുന്നാൽ ഇത് പച്ചപ്പുണ്ടാകും, ഇതുകൊണ്ട് ഒരുപാട് പണം ലഭിക്കും, അതുകൊണ്ട് തട്ടിക്കളയണ്ട, അതവിടെ നിന്നോട്ടെ എന്ന നിലയിൽ പലപ്പോഴും പറയാറുണ്ട്. അതും അന്ധവിശ്വാസത്തിന്റെ ഭാഗമാകുന്നു. അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. കാരണം വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അഫ്ലലുൽ അഅ്മാലായ ഏറ്റവും ശ്രേഷ്ഠമായ അമലായ നിസ്കാരം പോലും അല്ലാഹു തആല നിർബന്ധമാക്കിയത്, ഉമ്മത്തിന് നിസ്കാരം നിർബന്ധമാക്കിയത് നബിയുടെ 52-ാമത്തെ വയസ്സിൽ മിഅ്റാജിന്റെ രാവിലാണ്. നുബുവത്ത് കിട്ടി 12 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ആ 12 കൊല്ലം നബി തിരുമേനി തങ്ങൾ നടത്തിയ പണി എന്താ? ആ ജനതയുടെ വിശ്വാസത്തെ പൂർണ്ണമായി സാംശീകരിക്കുക എന്നതാണ്. വിശ്വാസത്തിലുള്ള കലർപ്പുകൾ കളയുക എന്നതാണ് മഹാനായ നബി തിരുമേനി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നിർബന്ധമായും ഒഴിവാക്കേണ്ടതാകുന്നു. പച്ചപ്പയ്യ ശരീരത്തിലിരുന്നാൽ അതുകൊണ്ട് പണം കിട്ടാനുണ്ട് എന്ന വിശ്വാസം, അത് സത്യത്തിൽ അടിസ്ഥാനപരമായ ഒരു അടിസ്ഥാനമില്ലാത്ത വിശ്വാസങ്ങളാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഏതായാലും പറഞ്ഞു വരുന്നത് അതുപോലെയല്ല പല്ലിയുടെ കാര്യം. അതിനെ കണ്ടാൽ കൊല്ലൽ സുന്നത്താൻ, എന്നാൽ പോലും ഒറ്റ അടിക്ക് കൊല്ലണമെന്നാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് ജീവികളോടുള്ള കാരുണ്യ